ഇന്നൊരു ഈവനിങ് സ്നാക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ആദ്യം തന്നെ രണ്ട് മുട്ടയും ഒരു ഉരുളക്കിഴങ്ങും കൂടെ ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. വെന്തിട്ടുണ്ടോന്നൊന്ന് കുത്തി നോക്കുക. ഉരുളക്കിഴങ്ങ് വെന്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം അതിൻ്റെ തൊലിയെല്ലാം എടുത്ത് മാറ്റാം. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ ഉള്ളെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഇവിടെ മാറ്റിവെക്കാം. ഇനി ബ്രെഡ് വേണം. ഒരു 8 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഒരു ബൗളിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഓരോ ബ്രെഡ് എടുത്തിട്ട് ഇതിലിങ്ങനെ മുക്കിയതിന് ശേഷം കയ്യിലിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇതിലെ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ ബ്രെഡും പിഴിഞ്ഞെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മുട്ടയും ഉരുളക്കിഴങ്ങും കൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ബ്രെഡും മുട്ടയും ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബ്രെഡ് നനച്ചതിലേക്ക് ഈ ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു സവാള ഒന്ന് പൊടിയായി എരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില, രണ്ട് പച്ചമുളകും കൂടെ ഒന്ന് പൊടിയായി എരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ ചിക്കൻ മസാല. ചിക്കൻ മസാല അല്ലെങ്കിൽ വേറെ മല്ലിപ്പൊടി എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്താലും മതിയാവും. അര ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ചാട്ട് മസാല ഉണ്ടെങ്കിൽ അത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പ് ബ്രെഡിൽ ഉപ്പുള്ളത് കൊണ്ട് കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദക്ക് പകരം ഗോതമ്പ് പൊടി ആയാലും കുഴപ്പമില്ല. എന്നിട്ട് ഇതെല്ലാം നന്നായി കൈ വച്ചിട്ട് കുഴച്ചെടുക്കാം. വെള്ളം നോക്കേണ്ട ആവശ്യമില്ല, നന്നായി കൈ വച്ചിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കിയെടുക്കാം. കയ്യിലിത്തിരി എണ്ണ തടവിയതിന് ശേഷം കട്ട്ലേറ്റിൻ്റെ ഷേപ്പാക്കിയെടുക്കാം. കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് കട്ട്ലേറ്റിൻ്റെ ഷേപ്പാക്കിയെടുക്കാം. ഇപ്പോൾ എല്ലാം ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി പാനിൽ എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സ്നാക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇതെല്ലാം എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഫ്രൈ ചെയ്യാം. തിരിച്ചും മറിച്ചിട്ടിട്ട് കളറൊന്ന് മാറി വരുന്ന സമയത്ത് എടുത്ത് മാറ്റാം. ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഓരോന്നോരോന്ന് എടുത്ത് മാറ്റാം. ഇപ്പൊ
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. താങ്ക് യു. വീഡിയോ കാണുന്നവർ ദയവ് ചെയ്തിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ.